ഹായ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എച്ച് എസ് എ മാത്തമാറ്റിക്സിൻ്റെ സിലബസിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കഴിഞ്ഞ എച്ച് എസ് എ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്ന എക്സാമിൽ വന്ന ആണ് മെയിൻലി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എച്ച് എസ് എ ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിൽ നടന്ന എക്സാമിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇറേസ് ടു ത്രീ എക്സ് നിർദ്ധാരണമാകുന്ന അവകലന സമവാക്യം ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു സീറോ ദൻ ഓപ്ഷൻ ബി വൈ ഡബിൾ ഡാഷ് മൈനസ് ത്രീ വൈ ഡാഷ് പ്ലസ് ടു വൈ ഈക്വൽ ടു സീറോ ഓപ്ഷൻ സി വൈ ഡബിൾ ഡാഷ് മൈനസ് സിക്സ് വൈ ഡാഷ് പ്ലസ് എയ്റ്റ് വൈ ഈക്വൽ ടു സീറോ ദെൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അപ്പോൾ ഇതിപ്പോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നില്ല ഈ നിർദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് കേട്ടോ മലയാളത്തിൽ നിർധാരണം എന്ന് നമ്മൾ പറയുക സൊല്യൂഷൻ എന്നുള്ളതാണ് അവകലന സമവാക്യം എന്നുള്ളതിനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുക അപ്പോൾ ഈ തന്നിരിക്കുന്ന വൈ ഇക്വൽ ടു ഫിഫ്റ്റീൻ ഇ റേസ് ടു ത്രീ എക്സ് എന്നുള്ളത് സൊല്യൂഷനായിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ഇപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ആണ് മെയിൻലി നമുക്കുള്ളത് ആ മൂന്ന് ഇക്വേഷൻസിൽ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് അറിയാലോ ഇപ്പോൾ തന്നിരിക്കുന്നത് ആണ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ആ ഓപ്ഷനിലേക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോഴല്ലേ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുക ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് ഓപ്ഷൻ എ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വൈ ഡബിൾ ഡാഷ് മൈനസ് പൈ വൈ ഡാഷ് പ്ലസ് സിക്സ് പൈ ഈക്വൽ ടു സീറോ ആയാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇതിൽ വൈ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും ഫൈൻഡ് ഔട്ട് ചെയ്യണം അതേപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ഡെറവേറ്റീവും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ വൈയുടെ വാല്യൂവും കൂടി ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കഴിയുമ്പോൾ എന്ത് ആൻസർ കിട്ടണം സീറോ ആൻസർ കിട്ടിയാൽ ഈ തന്നിരിക്കുന്ന വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വൈ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീ ത്രീ എഗ്സ് എന്നുള്ളതാണ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം വൈ ഡാഷ് വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫറെൻസിയേഷൻ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇൻ ടു ഫിഫ്റ്റീൻ ഇൻ ഇ റേസ് ടു ത്രീ എക്സ് എന്നുള്ളതിൻ്റെ ഡിഫറെൻഷ്യൽ എന്ന് പറയുന്നത് ത്രീ ഇൻ ഇ റേസ് ടു ത്രീ എക്സ് എന്നുള്ളത് അതായത് വി ഹാവ് ടു ഒപ്റ്റെയിൻ ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് ഈ റേയ്സ് ടു ത്രീ എക്സ് ഇതാണ് എന്തോ ഓപ്റ്റെയിൻ ചെയ്യുക വൈ ആയിട്ട് നമുക്ക് കിട്ടുക ഇനി എഗെയിൻ ഈ ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന വൈ ഡാഷിനെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം സോ വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഇൻ ടു ഇവിടെ ഇ റേസ് ടു ത്രീ എക്സ് എഗെയിൻ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ ത്രീ ഇൻ ടു ഇ റേയ്സ് ടു ത്രീ എക്സ് എന്നാണ് ഓപ്റ്റെയിൻ ചെയ്യുക സോ ഹിയർ വി ഹാവ് ടു ഒപ്റ്റെയിൻ ഫിഫ്റ്റീൻ

ഇതാണ് വൈ ഡബിൾ ഡാഷ് ഇതാണ് വൈ ആയിട്ട് കിട്ടിയത് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ ഈ ഓപ്ഷൻസിലേതാണ് കറക്റ്റ് എന്ന് നോക്കുകയാണ് ചെയ്യാമല്ലേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിലേക്കാണ് ഓപ്ഷൻ എയിലേക്കാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഓപ്ഷൻ എയിൽ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു സീറോ അല്ലേ അപ്പോൾ വൈ ഡബിൾ ഡാഷിന് പകരം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് വൺ തേർട്ടി ഫൈവ് ഇ റേസ് ടു ത്രീ എക്സ് ദൻ മൈനസ് ഫൈവ് ഇൻറ്റു വൈ ഡാഷാണ് പറഞ്ഞിരിക്കുന്നത് സോ മൈനസ് ഫൈവ് ഇൻറ്റു വൈ ഡാഷ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഇൻറ്റു ഈ റേസ് ടു ത്രീ എക്സ് ദെൻ പ്ലസ് സിക്സ് വൈ സിക്സ് വൈ എന്ന് പറയുമ്പോൾ പ്ലസ് സിക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എന്താണ് ഫിഫ്റ്റീൻ ഇൻ ടു ഇ റേസ് ടു ത്രീ എക്സ് ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനിലേക്കാണ് നമ്മൾ ഈ കിട്ടിയ വൈ ഡാഷ് വൈ അതേപോലെ വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അപ്പോൾ ആൻസർ എന്താ കിട്ടുകയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വിച്ച് ഇംപ്ലൈസ് വൺ തേർട്ടി ഫൈവ് ഇ റേസ് ടു ത്രീ എക്സ് minus 45 into 5, are, uh, 5 5s are 25, then 5 4s are 20, 20 plus 2, 22. So, 225 25 e raised to 3x uh, plus 15 into 6, uh, then 90, then e raised to 3x. ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ വൺ തേർട്ടി ഫൈവ് പ്ലസ് നയൻറ്റി എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഒപ്റ്റൈൻ ടു ട്വൻറ്റി ഫൈവ് ദെൻ ടു ട്വന്റി ഫൈവ് മൈനസ് ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഇറേസ് ടു ത്രീ എക്സ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താണ് ആൻസർ കിട്ടിയിരിക്കുന്നത് സീറോ എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത് നമ്മൾ എന്താ പറഞ്ഞത് സൊല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മുടെ ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് തന്ന ആ ഇക്വേഷനൊക്കെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് കഴിയുമ്പോൾ ആൻസർ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണോ തന്നത് അത് കിട്ടണം അപ്പോഴല്ലേ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് വൈ ഡാഷ് പ്ലസ് സിക്സ് ഫൈവ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത വൈയ്യ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയിരിക്കണേ ദറ്റ് വിൽ ബി ഈക്വൽ ടു സീറോ എന്ന് തന്നെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡും സീറോ അല്ലായിരുന്നോ അപ്പോൾ സീറോ എന്ന് തന്നെ കിട്ടി സോ വി ക്യാൻ സേ ദാറ്റ് വൈ ഈക്വൽ ടു ഫിഫ്റ്റീൻ ഇറേസ് ടു ത്രീ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ഓപ്ഷൻ എ എന്ന് നമുക്ക് പറയാം ക്ലിയർ ആയോ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് ഈ തന്നിരിക്കുന്നതിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ളത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷൻസ് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അത് കറക്റ്റായി അതുകൊണ്ടിപ്പോൾ നമ്മൾ രണ്ടാമത്തതും മൂന്നാമത്തതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ദെൻ അതല്ലെങ്കിൽ നമ്മൾ ഏതാണോ നമ്മളിപ്പോൾ ആദ്യം ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതില്ലാത്തേക്ക് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കുക അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷൻ ആയിരിക്കും ക്ലിയർ ആയല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിരുന്നു അല്ലേ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മളുടെ പ്ലസ് ടു ലെവലിലാണ് നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് മെയിൻലി മിക്ക കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് ഓർഡർ ആൻഡ് ഡിഗ്രി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മിക്കവാറും ഒരു ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് അത് കണ്ടില്ല അതിന് പകരം ഇതേ രീതിയിലുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റൻ ഓർഡർ ആൻഡ് ഡിഗ്രിയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ ഈ ലേറ്റസ്റ്റ് എക്സാമിന് എന്തോ അത് വന്നില്ല അതിന് പകരം ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ായിരുന്നു അവിടെ ചോദിച്ചത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ടി എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇറേസ് ടു എക്സിൻ്റെ നിർദ്ധാരണം ഏത് തന്നിരിക്കുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് പല രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ആ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെയാണ് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നത് ഇതൊരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ അല്ലേ ആ ഇക്വേഷൻ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ണ്ടോ ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇറേസ് ടു എക്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരു കേസ് ഉണ്ടല്ലോ എന്താ അത് ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻ ടു വൈ ഈക്വൽ ടു ക്യു ഓഫ് എക്സ് ഇവിടെ പി എന്നുള്ളതും ക്യൂ എന്നുള്ളതും ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ പറയാമല്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എക്വേഷന് ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോമിലല്ലേ അത് കിടക്കുന്നേ ഒന്ന് നോക്കൂ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് അതേ പ്ലേസിലുണ്ട് പി എന്നുള്ള പ്ലേസിൽ ഇവിടെ എന്താ നമുക്കുള്ളത് മൈനസ് വണ് ഉള്ളത് ഇൻ ടു വൈ ഈക്വൽ ടു ക്യു ക്യൂവിൻ്റെ പ്ലേസിൽ ഈ റേസ് ടു എക്സ് ഈ ടൈപ്പ് ഇക്വേഷൻസിനെ നമ്മളൊരു പേര് പറയുമല്ലോ സ്പെഷ്യലായിട്ട് ഏതാണ് ഈ ടൈപ്പ് ഇക്വേഷൻസ് എന്ന് നമ്മൾ പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് എന്നാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻസിനെ പറയാമല്ലേ ഇപ്പോൾ നമ്മൾ ഡിഫറെന്ഷ്യല് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് നമ്മളുടെ സിലബസിൽ ഉള്ള ടോപ്പിക്ക് തന്നെയാണ് ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഒരു സെക്ഷനിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ എന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്ക് വരിക അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് അതിൻ്റെ ആദ്യം എന്താ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ സൊല്യൂഷൻ ഒരു പെർട്ടിക്കുലർ ഉണ്ട് ആ ഫോർമാറ്റിൽ നമുക്കതിൻ്റെ സൊല്യൂഷനും എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഫോമുല എന്താണ് ഈ റേസ് ടു ഇൻറ്റഗ്രൽ ഓഫ് പി ഡി എക്സ് ഇതാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എഴുതുന്നത് സൊല്യൂഷൻ ഈസ് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യു ഇൻറ്റു ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ഇതാണ് സൊല്യൂഷൻ ഓഫ് ദിസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുക ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ വളരെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ഈ ഒരു ഇക്വേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ഡി വൈ ബൈ ഡി എക്സ് പി ഈക്വൽ ടു എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ മൈനസ് വൺ അപ്പോൾ മൈനസ് വൺ ആൻഡ് ക്യൂ ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിലുള്ളത് ഈ റേസ് ടു x. So integrating factor Adam find out a m integrating factor equal to ടു ദി പവർ ഇൻറ്റഗ്രൽ ഓഫ് പി ഡി എക്സ് എന്നാണ് നമ്മൾ പറയുക ഇവിടെ പിയുടെ പൊസിഷനിൽ മൈനസ് വൺ ഇൻ ടു ഡി എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത് സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ റ്റു ദി പവർ ഇൻറ്റഗ്രൽ ഓഫ് മൈനസ് ഡി എക്സ് സോ വി ഹാവ് ഇ റ്റു ദി പവർ മൈനസ് എക്സ് ഇതാണ് ഇൻ്റർഗ്രേറ്റിംഗ് ഫാക്ടറായിട്ട് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ ഫൈ എഴുതണം സൊല്യൂഷൻ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക സോ സൊല്യൂഷൻ ഇ സൊല്യൂഷൻ ഈസ് വൈ ഇൻ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റഗ്രേറ്റിംഗ് ഫാക്ടറീസ് ഇറേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ക്യൂ ക്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇറേസ് ടു എക്സ് ഇൻ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറീസ് അഗൈൻ ഇറേസ് ടു മൈനസ് എക്സ് ഇൻ ടു ഡി എക്സ് പ്ലസ് സി എന്നുള്ളതാണ് സൊല്യൂഷനായിട്ട് വരിക അപ്പോൾ ഒന്ന് നോക്കിയാൽ ഇവിടെ വൈ ഇൻറ്റു ഇ റ്റു ദി പവർ മൈനസ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇറേസ് ടു മൈനസ് എക്സ് നമുക്കറിയാവുന്ന എക്സ്പോണൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു സീറോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൺ എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് അപ്പോൾ ഇവിടെ എന്താ വരിക ഇൻറ്റർഗ്രൽ ഓഫ് വൺ ഡി എക്സ് ഇൻറ്റഗ്രൽ ഓഫ് വൺ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് വൺ ഡി എക്സ് പ്ലസ് സി അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് വരുന്ന ഫോം എന്ന് പറയുന്നത് വൈ ഇൻ ടു ഇറേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സിസ് എക്സ് പ്ലസ് സി ദെൻ നമുക്ക് സൊല്യൂഷൻ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കിയാൽ എല്ലാം വൈ ഈക്വൽ ടു എന്നുള്ള ഇതിലാണ് നമുക്ക് തന്നിരിക്കുന്നത് വൈ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഇറേസ് ടു എക്സ് എന്നുള്ളതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം ആ ഈക്വൽ ടു സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമുക്ക് എങ്ങനെയാണ് വരിക വൈ ഈക്വൽ ടു ഇറേസ് ടു എക്സ് എന്നുള്ളത് നമ്മൾ ഈക്വൽ ടു സൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താ ഇറേസ് ടു മൈനസ് എക്സ് എന്നുള്ളത് എന്തായി മാറും ഈ റേയ്സ് ടു പ്ലസ് എക്സ് ആയിട്ട് അല്ലേ സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻസിൽ ഇറേസ് ടു മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി ആണ് ഓപ്ഷനല്ല ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കുമ്പോൾ വൈ ഈക്വൽ ടു ഇറേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സി ആണ് സെക്കൻഡ് ഓപ്ഷൻ ദെൻ തേർഡ് ഓപ്ഷനല്ല ഫോർത്ത് ഓപ്ഷനല്ല അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള ടോപ്പിക്ക് ലീനിയർ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ എല്ലാത്തിലും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്നുള്ളതിന് പകരം ചിലപ്പോൾ ഒരു ഡി എക്സ് ബൈ ഡി വൈ എന്നുള്ള ഫോമിൽ തരും ഡി എക്സ് ബൈ ഡി വൈ ആണ് വരുന്നതെങ്കിൽ പി വൈ ആയിരിക്കില്ല അവിടെ പി എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ എന്നുള്ള ഫോം ആവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റിംഗ് ആയാലും സൊല്യൂഷൻ ആയാലും ചേഞ്ച് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ അത് മാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം എല്ലാ പ്രോബ്ലത്തിലും സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനും വളരെ നന്നായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്ന ആ ഒരു എച്ച് എസ് എക്സാമ്പിലുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മിഷൻ എച്ച് എസ് എ പോയിൻറ്റ് സീറോ എന്നുള്ള ആ ഒരു ജേർണിയിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിൻ്റെ സിലബസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് അത് ക്രാക്ക് ചെയ്യാം എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്